ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടാറ്റ ടിയാഗോ പേസ് വേരിയന്റ് വണ്ടിക്ക് അത് കുറച്ച് ആക്സസറീസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിന്റെ കൂടെ നമ്മളെടുത്തിരിക്കുന്ന വർക്കുകൾ വെച്ചാൽ ഒന്ന് നമ്മുടെ ആൻഡ്രോയിഡ് ടീം, അതേപോലെ തന്നെ കമ്പനി ആ പവറിന്റെയും സെൻട്രൽ ലോക്ക് ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ സ്റ്റീരിയോസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പവറിന്റെ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് എടുക്കുന്നുണ്ട്, ഫോർഡോർ സ്പീക്കർ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തിയാഗോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രോഡക്റ്റുകളൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കണ്ടു നമ്മൾ G99 തന്നെ നമ്മൾ സെൻട്രൽ ലോക്കാണ്, ഫോർഡോർ സെൻട്രൽ ലോക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ഫ്ലിപ്പിയും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു ഫ്ലിപ്പിയും ഇട്ടത്, നമ്മൾ ആർബി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്ലിപ്പിയുടെ സെൻട്രൽ ലോക്കിൻ്റെ വീഡിയോസാണ് ഇട്ടത്. അപ്പോൾ അതിലൂടെ നമ്മൾ ബ്ലേഡും കാര്യങ്ങളൊന്നും കൂടെ വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ G99 കണ്ടോ, ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലേഡ് അവൈലബിൾ ആണ്. ഈ ബ്ലേഡ് മിക്കുള്ള വണ്ടിക്ക് അത് മാച്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കട്ട് ചെയ്ത് അടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് സെൻസർ, ചില വണ്ടിയിൽ സെൻസർ ഉള്ളതുകൊണ്ട് സെൻസർ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. അതിനിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പവറിൻ്റെ ആണ് കേട്ടോ. നമ്മൾ പവറിൻ്റെ ടൂ ഡോർ പവറിൻ്റെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, കാര്യം നമ്മൾ ബേസ് വേരിയൻ്റ് വണ്ടി എടുക്കാൻ നേരത്തെ എപ്പോഴും കമ്പനി പവറിൻ്റെ വണ്ടി, കമ്പനി സെൻട്രൽ ലോക്കുള്ള വണ്ടി മാത്രം എടുക്കാൻ ശ്രമിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി ചെയ്യുന്ന ആ ഒരു പ്രൊഫക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും സത്യങ്ങൾ പറയേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം പറയുന്നത്. ഇത്രയും നാളത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് സെൻട്രൽ ലോക്കും അതേപോലെ തന്നെ പവറിൻ്റെ കമ്പനി ഇൻബിൽറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഉള്ള മോഡൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ കമ്പനി സീരീസും കാര്യങ്ങളും എടുക്കണോ എന്ന് പറയത്തില്ല. കാര്യം സീരീസൊക്കെ നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ്, അപ്ഡേറ്റ് വരുന്നുണ്ട്. പല മോഡലുകൾ നോക്കാം, കമ്പനി സീരീസ് ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരും ബേസ് സീരീസ് മാനിച്ച് പുതിയ സീരീസും കാര്യങ്ങളെ ആഡ് ചെയ്യാറുള്ള പതിവ്. ഞാൻ ഇതിനകത്ത് ഇങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കമ്പനി പവറിൻ്റെ കമ്പനി സെൻട്രലുള്ള മസ്റ്റ് ആയിരിക്കും ഇൻബിൽറ്റ് വരുന്ന വണ്ടിയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കിയാൽ ബേസ് വേരിയൻ്റ് എടുക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് G99 ടൂ ഡോർ പവർ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനോട് നമുക്ക് അപ്പ് ബോഡികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പ് ബോഡികൾ ഇല്ലാതെ എടുക്കാം. അതായത് നമ്മൾ ലോക്കാക്കാൻ നേരത്ത് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ നാല് ഗ്ലാസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പായി പോകുന്നവരാണ് അപ്പ് ബോഡികൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ചെയ്യുന്ന സെൻട്രൽ ലോക്കിനകത്ത് അപ്പ് ബോഡികൾ ആഡ് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചായ ചിലപ്പോൾ ലോക്കാവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ലോക്കാവണമെന്നുണ്ടെങ്കിൽ അപ്പ് ബോഡികൾ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവും, ഗ്ലാസ് ക്ലോസ് ആവും, താക്കോട് ഉള്ളിരിക്കാം, നമുക്ക് എടുക്കാൻ പറ്റാതായിരിക്കും. അപ്പോൾ അതിന് ഉപയോഗമുണ്ട്, എന്നാൽ ദോഷമുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള. ഇതാരും പറഞ്ഞു തരത്തില്ല, ഇത് ഞാൻ പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള മൈനസുകൾ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ JBL തന്നെ 302 HA എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 3700 രൂപയാണ് കേട്ടോ ഈ ഒരു സ്പീക്കറിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ രണ്ട് സെറ്റ് സ്പീക്കർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഐസാഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയ എടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയ വന്നിട്ട് നമ്മൾ 2GB 32 ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ TL7 പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് പ്രൊസസ്സറാണ്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇൻബിൽറ്റ് മൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, കൂടാതെ ക്യാമറയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്ര ഐറ്റംസ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫസ്റ്റ് ഡോർ നമ്മുടെ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. അതാ നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ആച്ച് വെട്ടറും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി. അതായത് കമ്പനി ആച്ച് വെട്ടറാണ്. ഈ ആച്ച് വെട്ടറിലോട്ട് നമ്മൾ രണ്ടാം സെറ്റ് ചെയ്യുന്ന ആച്ച് വെട്ടർ, പല പല ടൈപ്പ് ആച്ച് വെട്ടർ പറയുന്നത് നമ്മളിവിടെ ഗണ്ടെന്നാണ് പറയാറ്. കാരണത്തിൽ നമ്മൾ ഗണ്ടെന്നാണ് പറയാറ്. പല പലർക്കും പല ടൈപ്പിൻ്റെ പേരുകളാണ് പറയുന്നത്. നമ്മൾ എളുപ്പത്തിനായിട്ട് ഗണ്ടെന്ന് പറയും. നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് പോകാൻ ബാക്കിലോട്ട് കിട്ടാൻ വരുന്നത് നമ്മൾ ഗണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യണം. അതേപോലെ പവറിൻ്റെ ആഡ് ചെയ്യണം. അങ്ങനെ കുറേ വർക്കുകൾ ഇതിനകത്ത് പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് നേരെ വർക്ക് ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തു തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ കുറേ വർക്കുണ്ട്. അതേപോലെ നല്ല വെയിലായിരുന്നു. ഇവിടെ ഷെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിലത്ത് നിന്നാണ് പറഞ്ഞത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർത്തത്. അതിൻ്റെ കൂടെ വേറെ വർക്കുകൾ വന്നപ്പം ഇച്ചിരി ഡിലേ ആയിപ്പോൾ. ഇപ്പം ടൈം ഏകദേശം 9:30 നൈറ്റ് 9:30 കേട്ടോ. അപ്പോൾ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ കൂളിംഗ് പേപ്പർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പവറിൻ്റെ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ആ ഫോർഡോർ ഗണ്ണ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ആക്ച്വേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ഞാൻ ഒരുപാട് ഓപ്ഷനിലെല്ലാം നോക്കിയായിരുന്നു. നമ്മൾ താഴത്തെ പോർട്ടിൽ അടിച്ച് നോക്കിയായിരുന്നു, മുകളിൽ വെച്ച് നോക്കിയായിരുന്നു. അങ്ങനെ ഒരുപാട് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ എഗിൽ സെറ്റ് ചെയ്തത്. ഇത് നമ്മളെ 5 ഡോറാണ്. ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 4 ഡോറോ ലോക്കാവുകയും അൺലോക്കുകയും ചെയ്യാനായിട്ടാണ് ഈ മാസ്റ്റർ ഗണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിനകത്ത് പവറിൻ്റെ അടിയിട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോറ് മാത്രമാണ് അടിയിരിക്കുന്നത്. ഇത് ടോർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പിന്നെ നമ്മളെ JBL 302 HA എന്ന് പറയുന്ന മോഡൽ നമ്പറുള്ള സ്പീക്കറാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിത് നല്ലൊരു സ്പേസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പേസർ ഇട്ട് കൊടുക്കുന്ന നേരത്തെ നമ്മളെ ബോഡിക്കകത്ത്
ആ സ്പീക്കർ ഇടുന്നിട്ട് ഉണ്ടാകുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ ഷെഫ് റിംഗ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്പേസർ ഇടുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസും കാര്യങ്ങളും ഇറങ്ങി വരാൻ നേരം സ്പേസർ സ്പീക്കർ ആയിട്ട് തട്ടാതിരിക്കാനായിട്ട് സ്പേസർ യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഷെഫ് റിംഗ് കുറയ്ക്കാനാണ് ഇത് സംഭവം യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ ഗ്ലാസ് ഇറങ്ങി വരാൻ തട്ടാൻ നേരത്തും ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ സ്പേസർ യൂസ് ചെയ്യുന്ന ഒരുപാടുണ്ട്. മാക്സിമം സ്പീക്കർ വയ്ക്കാൻ നേരം സ്പേസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ടീ ആകുക്കത്തത് ഇത്രയും കരിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ ഏതാണ്ട് അവസാന വർക്കാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ക്യാമറയും കൂടെ കണക്ട് ചെയ്യാനായിട്ടേ ഉള്ളൂ. അപ്പോൾ ഡോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ആ സോങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം. അതേപോലെ നമ്മളെ സെൻട്രൽ ലോക്ക് ഫ്ലിപ്പ് ചെയ്യാണ്, ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി ബ്ലേഡ് നമ്മൾ കൊണ്ടുപോയതിനു ശേഷം ബ്ലേഡ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനകത്ത് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻസർ നമ്മൾ ഇതിനകത്തൊരു മാച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഫ്ലിപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ കീയും കാര്യങ്ങളൊന്നും അടിക്കേണ്ടി വരില്ല. ഈ ബ്ലേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. കാര്യം ഓരോ വണ്ടിക്ക് ഓരോ ബ്ലേഡാണ് വരുന്നത്. പക്ഷേ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ മാരുതി ഹ്യുണ്ടായിക്കൊക്കെ ഈ ഒരു ബ്ലേഡ് പറ്റും. ഇയോൺ അതേപോലെ ആൾട്ടോ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ നമുക്ക് ഈ ബ്ലേഡ് തന്നെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെ പവറിൻ്റെ കാര്യങ്ങളെല്ലാം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ ഓയിൽ ഫിറ്റ്മെൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഈ ഡോർ ഫ്ലാപ്പിൻ്റെ ഈ ഒരു പീസൊക്കെ ഇല്ലേ, ഈ ഒരു പീസ് മാത്രം ഇതിനകത്ത് വാങ്ങിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ബാക്കിയെല്ലാം വരുന്നുണ്ട്. ആരോഗ്യ ഹോള് മാത്രം ജസ്റ്റ് എന്തെങ്കിലും വെച്ച് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ എടുത്ത് വേണമെങ്കിൽ അതിൻ്റെ വയറിംഗ് കിറ്റൊക്കെ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഇതിൽ വെച്ച് നല്ല കോസ്റ്റ് ആയിരിക്കും. കാര്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഒക്കെ തരുന്ന നല്ലൊരു വീഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെയാണ്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്ക് പൊതുവേ ഓഡിയോ ഔട്ടും ഓഡിയോസൊക്കെ വെച്ച് വളരെ ലോ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ നോർമൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീരിയോസും അതേപോലെ കമ്പനി സ്റ്റീരിയോസും തമ്മിൽ ഡിഫറൻ്റ്ലി നോക്കുന്ന നേരത്തെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്ക് ഓഡിയോ ക്വാളിറ്റി കുറവായിരിക്കും. കാര്യം അതിൻ്റെ അത് സിമ്പിൾ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബോർഡൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഡിഫറൻ്റ്ലി ആയിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ കമ്പാരിഷൻ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒന്ന് എൻ സി എ സോങ്സ് ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാര്യം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന നാല് സ്പീക്കറും ജെ പി എല്ലിൻ്റെ തന്നെ ഒരു സീരീസിലുള്ള നാല് സ്പീക്കറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് പേരാണ് എടുത്തിരിക്കുന്നത്. ഒരു പേർ എന്ന് വെച്ചാൽ രണ്ട് സ്പീക്കറാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പം ഞാൻ അതേപോലെ രണ്ട് പേർ എടുത്തിട്ടുണ്ട്. അതായത് എ 302 HI എന്ന് പറഞ്ഞാൽ ഏകദേശം 3700 രൂപയുള്ള MRP വരുന്നതാണ്. MRP ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അല്ല, എൽ പ്രൈസ് അതിനേക്കാളും ലോ ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പവറിൻ്റെ സെൻട്രൽ ലോക്ക്, ആൻഡ്രോയിഡ് സ്റ്റീരിയോസ്, അതേപോലെ കുറച്ച് വർക്കുകളുണ്ട്, കൂളിംഗ് പേപ്പർ, അങ്ങനെ കുറേ വർക്കുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. പോരാതെ ഇതിനകത്ത് ഒന്നും കമ്പനി വയറും കാര്യങ്ങളൊന്നും വരുന്നതല്ല. എല്ലാ വയറും കാര്യങ്ങളെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ട് എല്ലാ സുഹൃത്തും മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കൺ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം. ബൈ.